അങ്ങനെ വുളു ചെയ്തു കുളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുറിയിൽ വെച്ച് റകഅത്തുൽ ഫജ്രി സുബ്ഹിക്കു മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കും. തുമ്മ യുസല്ലി റകഅത്തുൽ ഫജ്രി സുബ്ഹിക്കു മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കും. ഫയുസല്ലി സലാതൻ ഖഫീഫ വളരെ നീണ്ട നിസ്കാരമല്ല, നീണ്ട നിസ്കാരമൊക്കെ രാത്രി കഴിഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയ ഒരു നിസ്കാരമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ നബിച്ചങ്ങൾ പാരായണം ചെയ്തിരുന്ന സൂറത്ത് എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു. ആ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ നബിച്ചങ്ങൾ ഓതിയിരുന്നത് ഇതാണ്. സുബഹിക്ക് മുമ്പുള്ള രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റകഅത്തുൽ ഫജ്രി ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, നിനക്ക് ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാളും നല്ലത് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടു റകഅത്ത് നിസ്കരിക്കലാണ്. ദുനിയാവിന്റെ സർവ സമ്പാദ്യങ്ങളും നിനക്ക് കിട്ടുന്നതിനേക്കാളും നല്ലത്, അതിനേക്കാളും വലിയ പ്രതിഫലം അതിനേക്കാളും വലുതാണ്, ദുനിയാവ് മുഴുവനും വെട്ടിപ്പിടിക്കുന്നതിനേക്കാളും വലുതാണ് സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടു റകഅത്ത് സുന്നത്ത് നിസ്കാരമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കാരായ ആളുകൾ നിസ്കാരത്തിൽ നിരന്തരമായി നാട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചിരുന്നവർ, സുബഹിക്ക് മുമ്പ് രണ്ട് നിസ്കരിച്ചിരുന്നവർ, ളുഹറിന് മുമ്പ് നാലും ശേഷം നാലും നിസ്കരിച്ചിരുന്നവർ, അസറിന് മുമ്പ് നാല് നിസ്കരിച്ചിരുന്നവർ, മഗ്രിബിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് നിസ്കരിച്ചിരുന്നവർ, ഇശാഇന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് നിസ്കരിച്ചിരുന്നവർ. യാത്രക്കാരായാൽ സുന്നത്ത് ഒരു പക്ഷേ നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്, കണ്ണൂരിൽ വെച്ച് ളുഹറും അസറും ജംഉം ഖസറുമായി നിസ്കരിക്കുന്നുണ്ട്. ളുഹറി നിസ്കാരത്തെ അല്ലാഹുവേ ഞാൻ രണ്ടു റകഅത്തായി ഖസറായി ഞാൻ നിസ്കരിക്കുന്നു, റബ്ബേ ളുഹറി നിസ്കാരം ഖസറാക്കി രണ്ട് റകഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചു. എന്നിട്ട് അസറിനെ മുന്തിക്കുകയാണ്, അത് കഴിഞ്ഞ് അല്ലാഹുവേ അസറി നിസ്കാരത്തെ ളുഹറിലേക്ക് മുന്തിച്ച് ഖസറാക്കി ജംഉ ചെയ്ത് രണ്ട് റകഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചു. എന്നാൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ അയാൾക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ വലിയൊരു ഭാരമാണത്, കാരണം ളുഹറിന്റെ മുമ്പുള്ള നാല് ശേഷം നാല് എട്ടെണ്ണമായി, അസറിന്റെ മുമ്പുള്ള നാല് പന്ത്രണ്ടെണ്ണമായി, അതിന്റെ കൂടെ ഈ നാലെണ്ണം പതിനാറ് ഒരു തറാവീഹ് നിസ്കരിക്കുന്ന സമയമായി. ഇല്ലെങ്കിലേ അല്ലാഹു യാത്രക്കാരന് ചുരുക്കി കൊടുത്തത് സമയത്തിന്റെ പ്രയാസം കൊണ്ടാണ്. നീ നാല് നിസ്കരിക്കുന്നത് രണ്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞത് യാത്രക്കാരന്റെ ക്ഷീണം പരിഗണിച്ചാണ്, യാത്രക്കാരന്റെ ടൈം പരിഗണിച്ചാണ്. അപ്പൊ എന്തായാലും യാത്രക്കാരായ ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ സാധ്യതയില്ല. ഇനി നിസ്കരിച്ചാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. പക്ഷെ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അല്ലാഹു നോക്കുന്നത് നീ ഇന്നലെ നാട്ടിലുണ്ടാകുമ്പോൾ എന്റെ പള്ളിയിൽ വെച്ച് ളുഹറിന്റെ മുമ്പ് നാല് റകഅത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ്. നിന്റെ പള്ളിയിൽ വെച്ച് ളുഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയാലും പള്ളിയിലായാലും നാല് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ, ശേഷം നിസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെ നീ നാട്ടിൽ സ്ഥിരമായി സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നിന്റെ യാത്രയുടെ സമയത്ത് നീ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിലും അല്ലാഹു തആല നിസ്കരിച്ച പ്രതിഫലം നൽകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാതെ തന്നെ കൂലി കിട്ടും. യാത്രക്കാര് ളുഹറിന് മുമ്പ് നാല് നിസ്കരിച്ചില്ല, രണ്ട് റകഅത്ത് ജംഉ ചെയ്ത് യാത്ര പോവാണ്, കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോവാണ്, തെരുത്ത് പോയി രണ്ട് റകഅത്ത് ളുഹർ നിസ്കരിച്ചു, സുന്നത്ത് മുമ്പും നിസ്കരിച്ചില്ല, ശേഷം നിസ്കരിച്ചില്ല. അപ്പൊ അല്ലാഹു നോക്കുന്നു, ഇനി നാട്ടിലാവുന്ന സമയത്ത്, നാട്ടിലുണ്ടാവുന്ന സമയത്ത് നീ പള്ളിക്ക് പോകുമ്പോ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ടോ, അല്ല പള്ളിയിൽ വെച്ചിട്ട് നാല് റകഅത്ത് നിസ്കരിക്കുന്നുണ്ടോ, സുന്നത്തൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ? ആണ് എങ്കിൽ ഈ നിസ്കരിക്കാതെ തന്നെ മറ്റുള്ള ദിവസത്തെ നോക്കി അല്ലാഹു ആ പ്രതിഫലം അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുക, അവിടെയും നിങ്ങൾക്ക് പ്രതിഫലം നിസ്കരിക്കാതെ തന്നെ കിട്ടുന്നു. അതേപോലെ തന്നെ യുവത്വമാണ് അല്ലാഹു നോക്കുന്നത്. ഒരു 60 വയസ്സായ ഒരു മനുഷ്യൻ, അയാൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം നിസ്കരിക്കാൻ കഴിയുന്നില്ല, നടുവേദന, മുട്ടുവേദന, ഫർദ്ദങ്ങ് നിസ്കരിച്ചാൽ വേഗം പോകും, പിന്നെ സുജൂദ് ചെയ്യാനൊന്നും കഴിയാത്തത് കൊണ്ട് സുന്നത്തുകളൊന്നും നിസ്കരിക്കാറില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ശാരീരിക പ്രയാസം കൊണ്ട്. അപ്പൊ അല്ലാഹു നോക്കുന്നത് അവന്റെ യുവത്വത്തിലേക്കാണ്. അവൻ യുവാവായിരിക്കെ നിസ്കരിച്ചിട്ടുണ്ടോ? 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അവൻ യുവാവായിരുന്നല്ലോ, ആ സമയത്ത് അയാൾ കൃത്യമായി സുന്നത്തുകൾ നിസ്കരിച്ച ആളായിരുന്നോ?
അയാൾ നിസ്കരിച്ചിരുന്നു. എങ്കിൽ ഇയാളുടെ വാർദ്ധക്യകാലം സുന്നത്ത് നിസ്കരിക്കാതെ തന്നെ സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. എന്തുകൊണ്ട്? ഇപ്പൊ ശാരീരികമായി പ്രയാസമുള്ളത് കൊണ്ടാണ് നിസ്കരിക്കാത്തത്. ആരോഗ്യമുള്ള സമയത്ത് അയാൾ നിസ്കരിച്ചിരുന്നു. ഇങ്ങനെ യാത്രക്കാരനും അതേപോലെ തന്നെ വാർദ്ധക്യ സമയം, വാർദ്ധക്യ സഹജമായ പ്രയാസമുള്ള ആളുകൾക്കും അല്ലാഹു തആല അവന്റെ യുവത്വത്തിലേക്കും യാത്രക്കാരൻ അവൻ നാട്ടിലുള്ള സമയവും നോക്കി അല്ലാഹു നിസ്കരിക്കാതെ തന്നെ അമൽ ചെയ്യാതെ തന്നെ പ്രതിഫലം നൽകും എന്നുള്ള ഒരു ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ യാത്രയാകുമ്പോ സ്വാഭാവികമായി എല്ലാവരും സുന്നത്ത് ഒഴിവാക്കും. പക്ഷേ സുബഹിക്കു മുമ്പുള്ള സുന്നത്ത് ഒഴിവാക്കരുത്, ദുഹറിനുമ്പോൾ ഒഴിവാക്കും, പക്ഷേ സുബഹിക്കു മുമ്പുള്ളത് ഒഴിവാക്കരുത്. എന്തുകൊണ്ട്? സുബഹയാകെ രണ്ട് റക്അത്തേ ഉള്ളൂ, അതിന് വേറെ ജമ ചെയ്യാനില്ല, അതിന് ഖസർ ചെയ്യാനില്ല, ആകെ രണ്ട് റക്അത്ത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് റക്അത്തും കൂടി സുന്നത്തും കൂടി നിസ്കരിച്ച നാലെണ്ണേ ആവുള്ളൂ. എന്നാ മഗ്രിബ് ഇശ അങ്ങനെയാണല്ല, മഗ്രിബിന്റെ മുമ്പ് രണ്ട്, ശേഷം രണ്ട്, മഗ്രിബ് മൂന്ന്, ഇത്രയായി രണ്ട് മൂന്നും അഞ്ചു രണ്ട് ഏഴ്. അത് കഴിഞ്ഞ് ഇഷാന്റെ മുമ്പ് രണ്ട് ഒമ്പത്, ഇഷാ രണ്ട് പതിനൊന്ന്, ശേഷം രണ്ട് പതിമൂന്ന്. എന്നാ സുബഹി അങ്ങനല്ല, നാല് നിസ്കരിച്ചാൽ മതി. ഒരു കാരണവശാലും എത്ര വലിയ യാത്രയാണെങ്കിലും, ഏത് വലിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതൊരു നിർബന്ധമായ ഫർള് പോലെ തന്നെ ചെയ്യണം. ഇനി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുമ്പോ വീട്ടിൽ വെച്ച് നിസ്കരിച്ചില്ല, ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട് എങ്കിൽ സലാം വീട്ടി ദിക്ര കഴിഞ്ഞ ഉടനെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാൽ മതി. അല്ല, കറാഹത്തു അല്ല.